ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഡോണമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഓക്കെ, നമ്മൾ നേരത്തെ ജോബ് കോസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. നോർമലി കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഓർഗനൈസേഷൻസാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഫോളോ ചെയ്യാറുള്ളത്. ഇവിടെ കോൺട്രാക്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, അതേപോലെ ബ്രിഡ്ജസ്, ഇതൊക്കെയാണ് നോർമലി കോൺട്രാക്ട് വർക്കിനകത്ത് വരുന്നത്. ജോബ് കോസ്റ്റിങ്ങിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, കോൺട്രാക്ട് കോസ്റ്റിങ്ങിനകത്ത് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചറുകളാണ് വരിക. ഹ്യൂജ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും. നോർമലി ആ വർക്ക് തീരാൻ വേണ്ടി മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരീഡ് വരാറുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടെർമിനോളജീസാണ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ പാർട്ടീസ് ഇൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ പാർട്ടീസ് ആരൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്റ്റി. ഓക്കെ, സി കോൺട്രാക്ട് കോസ്റ്റിനകത്ത് രണ്ട് പാർട്ടീസാണ് ഉണ്ടാകുന്നത്, ഒന്ന് കോൺട്രാക്ടർ, അതേപോലെ മറ്റൊന്ന് കോൺട്രാക്റ്റി. കോൺട്രാക്ടർ ഈസ് ദ പേഴ്സൺ ഹു അണ്ടർടേക്സ് ദ വർക്ക്. കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഈ വർക്ക് അണ്ടർടേക്ക് ചെയ്യുന്ന ആളിനെ അല്ലെങ്കിൽ കമ്പനിയെ നമുക്ക് കോൺട്രാക്ടർ എന്ന് പറയാം. വേർ ഈ വർക്ക് കൊടുക്കുന്ന ആൾ, ദ കസ്റ്റമർ, ദ ക്ലയൻറ്റ്, നമ്മൾ കോൺട്രാക്റ്റി എന്നറിയപ്പെടും. ഓക്കെ, ഇനി ഇവിടെ കോൺട്രാക്ട് വർക്കിന് ഒരു പ്രൈസ് നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എത്ര രൂപയ്ക്കാണ് ഈ ഒരു വർക്ക്, സ്പെസിഫിക് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, ഈ പ്രൈസിന് നമ്മൾ പറയുന്നത് കോൺട്രാക്ട് പ്രൈസ് എന്നാണ്. കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയും. സി കോൺട്രാക്ട് പ്രൈസ് കോൺട്രാക്റ്റി കോൺട്രാക്ടർക്കാണ് കൊടുക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, കോൺട്രാക്ട് വർക്ക് നോർമലി ഹ്യൂജ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ വരുന്ന വർക്കാണ്, അതേപോലെ മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരീഡിൽ ഇത് ഉണ്ടാവും. ഈ ഒരു വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവും. ഇറ്റ് മേ ടേക്സ് 2 or 3 years. അപ്പോൾ എങ്ങനെയാണ് ഈ കോൺട്രാക്ട് പ്രൈസ് കൊടുക്കാൻ നോക്കാം. കോൺട്രാക്ട് പ്രൈസ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് ടേംസും കൂടി ഇവിടെ നോക്കണം. ദാറ്റ് ഈസ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് അൺസർട്ടിഫൈഡ്. സി വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് അൺസർട്ടിഫൈഡ്. എന്താണ് വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ് നോക്കാം. നോർമലി കോൺട്രാക്റ്റി അദ്ദേഹം ഈ ഒരു ജോബ്, സ്പെസിഫിക് ജോബ്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ജോബാണെങ്കിൽ അത് കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന സമയത്ത് കോൺട്രാക്ടി ഒരു എഞ്ചിനീയറെ കൂടി അപ്പോയിൻ്റ് ചെയ്യും. ഈ ഒരു ജോലി, ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് എഞ്ചിനീയറാവാം അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ആവാം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും കോൺട്രാക്ട് ഈ ഒരു എമൗണ്ട് കോൺട്രാക്ടർക്ക് കൈമാറുന്നത്. ഇൻ ദിസ് കേസ് ഈ ഒരു പർട്ടിക്കുലർ എഞ്ചിനീയർ കോൺട്രാക്ടറുടെ വർക്കിനെ കൃത്യമായിട്ട് പരിശോധിച്ച് അത് സർട്ടിഫൈ ചെയ്യും, അത് എത്ര ശതമാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന കാര്യം ഈ ഒരു എഞ്ചിനീയറാണ് ചെയ്യുക. സോ കോൺട്രാക്ടിയുടെ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന വർക്കിനെയാണ് നമ്മൾ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സ്പെസിഫിക് ഡേറ്റ് എടുക്കുകയാണെങ്കിൽ ജനുവരി 1st, 2020 വർക്ക് 30% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 10 lakh വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 10 lakh വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് വർക്ക് സർട്ടിഫൈഡ്. എന്നാൽ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു ജോലി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്യാത്ത വർക്കും ഉണ്ടാവും. ദ പോർഷൻ ഓഫ് വർക്ക് ദാറ്റ് ഈസ് നോട്ട് സർട്ടിഫൈഡ് ബൈ ദി എഞ്ചിനീയർ ഈസ് നോൺ ആസ് വർക്ക് അൺസർട്ടിഫൈഡ്. അതിനെ നമ്മൾ വർക്ക് അൺസർട്ടിഫൈഡ് എന്നാണ് പറയുക. ഇനി ഇവിടെ നമുക്ക് വർക്ക് സർട്ടിഫൈഡിൻ്റെ മുകളിലാണ് നമ്മൾ കോൺട്രാക്ടി കോൺട്രാക്ടർക്ക് പണം കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 10 lakh വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്തു. സോ ഇവിടെ കോൺട്രാക്ടി എന്ത് ചെയ്യണം, 10 lakh rupees കോൺട്രാക്ടർക്ക് കൈമാറണം.
എന്നാൽ നോർമലി കോൺട്രാക്റ്റ് പേ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ 10 lakh ഇവിടെ കൊടുക്കാറില്ല. പല ഫ്യൂച്ചർ കണ്ടിൻജൻസീസും ഉണ്ടാവാം. കോൺട്രാക്ടർ വർക്ക് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്ന് വരാം, അദ്ദേഹം ആ വർക്ക് ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ ഒരു എമൗണ്ട് പൂർണ്ണമായിട്ടും കോൺട്രാക്റ്റ് കൊടുക്കാറില്ല. ഇൻ ദിസ് കേസ് 10 lakh വർക്ക് സർട്ടിഫൈഡ് ആണ്, ഇവിടെ അദ്ദേഹം 7 lakh മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. കോൺട്രാക്റ്റ് 7 lakh കൊടുക്കുന്നുള്ളൂ. ഈ റിമൈനിങ് 3 lakh നമ്മൾ ഒരു 3 lakh നമ്മളവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കും. ഈ റിമൈനിങ് 3 lakh നമ്മൾ പറയുന്ന പേരാണ് റിട്ടൻഷൻ മണി. റിട്ടൻഷൻ മണി എന്ന് പറയുന്നത് റിട്ടൻഷൻ മണി. ഓക്കെ, സോ വാട്ട് ഈസ് റിട്ടൻഷൻ മണി? സോ വൈൽ മേക്കിംഗ് പേയ്മെൻറ്റ് ദ കോൺട്രാക്റ്റ് റിട്ടെയിൻ സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് വർക്ക് സർട്ടിഫൈഡ്. അദ്ദേഹം ആ എമൗണ്ട് പൂർണ്ണമായിട്ടും കൊടുക്കില്ല, ചെറിയൊരു എമൗണ്ട് അവിടെ റിട്ടേൺ ചെയ്യും. അതിനെയാണ് നമ്മൾ റിട്ടൻഷൻ മണി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഇത്രയും പോയിൻറ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. കോൺട്രാക്ട് ഏറ്റെടുത്ത് നടത്തുന്ന ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടെർമിനൽ കോസ്റ്റിംഗ്. ഇതിനെ നമുക്ക് ടെർമിനൽ കോസ്റ്റിംഗ് എന്നും വിളിക്കാം. ടെർമിനൽ കോസ്റ്റിംഗ് ആൻഡ് കോൺട്രാക്ടർ പാർട്ടീസ് വരുന്നത് കോൺട്രാക്ടർ കോൺട്രാക്റ്റി ആണ്. ദെൻ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ബൈ ദ കോൺട്രാക്റ്റി ടു കോൺട്രാക്ടർ ഫോർ കംപ്ലീറ്റിംഗ് ദ വർക്ക്, നമുക്കതിനെ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയാം. ആൻഡ് കോൺട്രാക്ടിയുടെ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്യുന്ന വർക്കിനെ വർക്ക് സർട്ടിഫൈഡ് എന്നും അദ്ദേഹം സർട്ടിഫൈ ചെയ്യാനുള്ള വർക്കിനെ നമ്മൾ വർക്ക് അൺസർട്ടിഫൈഡ് എന്നും പറയും. അതേപോലെ റിട്ടൻഷൻ മണി എന്നുള്ള ഒരു പോയിൻറ്റും കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, നമ്മൾ ഇനി ഇതിൻ്റെ പ്രോബ്ലം സൈഡാണ് പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. കൂടാതെ ഈയൊരു തിയറി പോയിൻറ്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.